എന്തായാലും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വൈകല്യത്തെ നീന്തിൽ തോൽപ്പിച്ച അല്ലെ മുഹമ്മദ് ആസിമിന്റെ കഥയാണ്. പെരിയാറിലാണ് ആസിം നീന്തി കയറിയത്. നിലയില്ലാ കയം കടന്ന് ആസിം നീന്തിയെടുക്കുന്നത് പെരിയാറിന്റെ ഓരത്തേക്കല്ല, പുതിയൊരു പോരാട്ട മുഖത്തേക്കാണ്. കാഴ്ചക്കാരായി എത്തിയവരെ കാൽ കൊണ്ട് അഭിവാദ്യം ചെയ്ത് അദ്വൈതാശ്രമം കടവിൽ നിന്നായിരുന്നു തുടക്കം. അൻവർ സാദത്ത് MLA ഓളപ്പരപ്പിലെ ആസിമിന്റെ പോരാട്ടത്തിന് കൊടിവീശി. പിന്നെ കണ്ടു നിന്നവരെ ത്രസിപ്പിച്ച് പെരിയാർ മുറിച്ച് ഒഴുകി നീങ്ങി. കൃത്യം ഒരു മണിക്കൂർ ഒരു മിനിറ്റ് കൊണ്ട് മറുകരയുള്ള മണപ്പുറം കടവിൽ. ഞങ്ങൾക്ക് കയ്യുമില്ല, ഒരു കാലിനും പ്രശ്നവും, അതുകൊണ്ട് എനിക്ക് അങ്ങനൊക്കെ പ്രശ്നം കഴിച്ച് എനിക്കിപ്പോ സുഖമായിട്ട് നീന്താൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് നീന്താൻ കഴിയണമെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തിനൊക്കെ എത്ര മനോഹരമായിട്ട് നീന്താൻ കഴിയും എന്ന ഒരു ചിന്ത, പോസിറ്റീവായിട്ടുള്ള ചിന്ത നിങ്ങൾക്ക് സുഖമായിട്ട് നീന്താൻ കഴിയും. വൈകല്യത്തിൽ തളർന്നിരുന്ന ബാല്യകാലത്ത് ആസിമിനെ മോഹിപ്പിച്ചിരുന്നത് ജലാശയങ്ങളാണ്. നീന്തൽ പഠിക്കണമെന്ന ആസിമിന്റെ ആഗ്രഹത്തെ അതിമോഹമെന്നാണ് മാതാപിതാക്കൾക്കടക്കം തോന്നിയത്. പക്ഷേ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അവർ കീഴടങ്ങി. ആലുവ സ്വദേശിയായ നീന്തൽ പരിശീലകൻ സജീവ് വളാശ്ശേരി തേടിയെത്തിയപ്പോഴാണ് ആസിമിന്റെ സ്വപ്നം സത്യമായത്. കൈകളില്ലാത്ത, ഒരു കാലിന് ചലനശേഷി ഇല്ലാത്ത ആസിം വെറും 15 ദിവസം കൊണ്ടാണ് നീന്തൽ പഠിച്ചത്. ഞങ്ങള് റെയിൽവേ പാലത്തിന്റെ 1 കിലോമീറ്റർ മുകളിൽ നീന്തിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പൊ ഇത് മുഴുവൻ ലോകത്തിന് സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നീന്തൽ അറിയാൻ പാടില്ലാത്ത ലോകത്തിലുള്ള എല്ലാവരും നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിയയാണിത്. മലർന്നു നീന്തി പെരിയാർ കീഴടക്കിയ ആസിമിനും പരിശീലകൻ സജിക്കും ആലുവ മണപ്പുറം കടവിൽ സ്വീകരണവും നൽകി. കഴിഞ്ഞയാഴ്ച ഷാൻ എന്ന യുവാവ്, ഇന്ന് അസീം എന്ന 15-കാരൻ, ഇനിയും 1000 പേരെയും നീന്തൽ പരിശീലിപ്പിക്കാൻ സജീവ് വള്ളാശ്ശേരിയിൽ എന്ന പരിശീലകൻ തയ്യാറാണ്. ആലുവയിൽ നിന്നും അഭിരാമി ബേബി, മനോരമ ന്യൂസ്.